1968 പുന്നപ്രവയലാർ എന്ന പേരിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉദയ പ്രൊഡക്ഷൻസ് സിനിമയാക്കാൻ തീരുമാനിച്ചു. പഴയ നാടാർ ഇൻസ്പെക്ടർ ഇതിനോടകം ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാശാലിയായ താരമൂല്യമുള്ള നായക നടന്മാരിലൊരാളായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു. പുന്നപ്രവയലാർ എന്ന സിനിമ നാടാർ ഇല്ലാതെ പുറത്തിറങ്ങി. എന്നാൽ തൊഴിലാളി നേതാവായി അദ്ദേഹം പിന്നീട് മറ്റു പല ചലച്ചിത്രങ്ങളിലും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മൂലധനത്തിലെ രവിയായി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിലെ പരമപിള്ളയായി, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനായി, മലയാള സിനിമയുടെ സുവർണകാലത്തിന്റെ പതാകവാഹകരിൽ ഒരാളായിരുന്ന സത്യൻ മലയാള സിനിമയെ അതിനാടകീയതയിൽ നിന്നും സ്വാഭാവിക അഭിനയത്തിന്റെ കളരിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സത്യൻ മാസ്റ്റർ. 2 പതിറ്റാണ്ടോളം തുടർന്ന അഭിനയ ജീവിതത്തിനിടയിൽ, അതും വെറും 10 വർഷം മാത്രം നീണ്ടുനിന്ന സജീവ കാലഘട്ടത്തിനിടയിൽ 150 സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ താര പദവിയിലെത്തിയ കലാകാരൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് മഹാനടൻ, മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി ശ്രീ സത്യൻ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന പാളയം LMS പള്ളിയുടെ സെമിത്തേരിയിലാണ്. ഞാനും സത്യൻ മാഷ് അനുയാത്രികർ വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ്. 15 June 1972 അദ്ദേഹം നമ്മളെ വീട്ടിൽ പോയത്. അദ്ദേഹത്തിന് ഇന്നും ആരാധകരുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും എന്നെപ്പോലുള്ള യുവതലമുറ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടനും സത്യൻ മാഷിൻ്റെ ഒരു കടുത്ത ആരാധകനും, അതുപോലെ തന്നെ അദ്ദേഹം സത്യൻ മാഷ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ ശ്രീ ജയേട്ടനും പോയിട്ടുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആ കാണുന്നതാണ് സത്യൻ മാഷിനെ കൊണ്ടുവന്ന പഴയ കുതിരവണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ നടത്താൻ പോവുകയാണ്. വേറൊരു പ്രത്യേക സത്യ ഈ രണ്ടറാണ്ട സത്യനേശൻ ജെസി സത്യനേശൻ, ഇതും സത്യനേശൻ ജെസി സത്യനേശൻ, രണ്ടും ഒരേ പേരുള്ള ആളുകൾ ദമ്പതികളും. ഓ, ഇത് വേറെയാണ്. ഇത് ഇദ്ദേഹം മറ്റേ നമ്മളെ സ്റ്റാൻലി സത്യനേശൻ അല്ലേ, അങ്ങനെ പപ്പയാണ് മേയർ, പഴയ മേയർ. ഓ, അത് അത് വളരെ എങ്ങറേജിൽ മരിച്ചു. ഓ, സ്റ്റാൻലി സത്യനേശൻ കൊച്ചു മരിക്കുമ്പോഴേ എന്തോ എൻ്റെ മക്കളെ ഓർത്ത് എൻ്റെ നെഞ്ച് പൊടിയെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. വൈകിട്ട് എത്ര കഴിഞ്ഞു? പിന്നെ 6:30 മറ്റേ അവിടെ തീരുമാനം. നോക്കട്ടെ, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ, ആരും വരുന്ന കോളില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇത്രയും പേര് വെച്ചിട്ട് പറയാം. വിളിച്ചു വെച്ചതിന് ശേഷമാണ് വഴി. ഇങ്ങനെയുള്ള അങ്ങനെ ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ ചെയ്യാം. ഞാൻ നേരത്തെ ഇത് വെച്ചിട്ട് നിൽക്കാം, അങ്ങോട്ട് തിരിഞ്ഞ എല്ലാവരുടെ അനുവാദത്തോടു കൂടി. ഓ,
നീണ്ട പ്രിയപ്പെട്ട സത്യൻ മാഷ് ഫാൻസ് ഫോറം, നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സത്യൻ മാഷിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 1971 ജൂൺ 15 അദ്ദേഹം ഇഹലോകത്ത് നിന്ന് എടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതും പ്രഥമമായിട്ട്, അതായത് ഏറ്റവും നമ്മുടെ സംഘടന, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വന്ന് സഹകരിച്ച ശ്രീ മണികണ്ഠൻ, ശ്രീ രവിലാൽ ഗോൾഡ്, ശ്രീ അനന്തു, ശ്രീ കൃഷ്ണദാസ് എന്നിവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വിവിധ സംഘടനകൾ സത്യൻ മാഷിൻ്റെ പേരിൽ പല പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് സൗകര്യം അനുസരിച്ച് അതെല്ലാം പങ്കുചേരാം. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കുകൾ നിർത്തും. ബഹുമാനപ്പെട്ട സത്യൻ മാഷ് ഗ്രൂപ്പ് അംഗങ്ങളെ, വളരെ 52 കഴിഞ്ഞെങ്കിലും എല്ലാവരുടെ മനസ്സിലും അദ്ദേഹം ജ്വലിക്കുന്ന ഓർമ്മയായി, അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും അഭിനയം എല്ലാം എല്ലാവരുടെ മനസ്സിലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അത് പുതിയ തലമുറയിലെ ആൾക്കാരും അത് കണ്ടു തുടങ്ങി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അത് എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കണം. അത് അദ്ദേഹത്തിൻ്റെ ആ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പോകും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സത്യൻ മാഷിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ 52 ചരമവാർഷികമായിരിക്കും നിന്ന് വളരെ സജീവമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണരുകയാണ്. അപ്പോൾ 52 ശേഷവും അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നു. ഈ സത്യൻ മാഷ് ഫാൻസ് ഫോറം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്, പൊതുപരിപാടി. അപ്പോൾ ഇതിൽ വന്നു ചേരുന്ന എല്ലാവരിലും സത്യൻ മാഷ് ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുറയിൽ കാണുന്ന ഈ ബേഡ്സ്, അതായത് കുതിരവണ്ടി, മുൻകാലങ്ങളിൽ സത്യൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ അവരുടെ സംസ്കാര ചടങ്ങിന് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതും ഈ വണ്ടിയിലായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളൂടെ നമ്മൾ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഈ ബേഡ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു ചിത്രം എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പുതുക്കുവാൻ ഇതും സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു.